നമസ്കാരം ന്യൂസ് 18 എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്ര മോദി കൊച്ചിയിൽ നെടുമ്പാശ്ശേരിയിൽ ബിജെപി സംഘടിപ്പിച്ച സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു പരിപാടിയിൽ പ്രസംഗം തുടങ്ങിയത് മലയാളത്തിൽ കേരളത്തെ പുകഴ്ത്തി മോദി കേരളം സാംസ്കാരിക വൈവിധ്യവും പ്രകൃതി ഭംഗിയും കൊണ്ട് മനോഹരമെന്ന് പ്രധാനമന്ത്രി ഓണക്കാലത്തെ എത്താൻ കഴിഞ്ഞതിൽ സന്തോഷമെന്നും പ്രധാനമന്ത്രി കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ എടുത്തു പറഞ്ഞു പ്രധാനമന്ത്രി എല്ലാവരുടെയും വികസനം ലക്ഷ്യമിട്ടാണ് സർക്കാരിന്റെ പ്രവർത്തനം ദരിദ്രരുടെയും ചൂഷണത്തിന് ഇരയാകുന്നവരുടെയും ഉന്നമനം ലക്ഷ്യം എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ യാഥാർത്ഥ്യമാക്കുമെന്നും പ്രധാനമന്ത്രി കേന്ദ്ര പദ്ധതി പ്രകാരം കേരളത്തിൽ നിർധനർക്ക് വീട് നൽകുന്ന പദ്ധതി പുരോഗമിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം കേരളത്തിൽ നിർമ്മാണം പുരോഗമിക്കുന്നത് 2 ലക്ഷം വീടുകളെന്നും പ്രധാനമന്ത്രി കിസാൻ ക്രെഡിറ്റ് കാർഡ് പോലെ പദ്ധതി മത്സ്യമേഖലയിൽ നടപ്പാക്കുമെന്നും പ്രധാനമന്ത്രി മത്സ്യത്തൊഴിലാളി മേഖലയിൽ പദ്ധതിയിലൂടെ ക്ഷേമം കൊണ്ടുവരുമെന്നും നരേന്ദ്രമോദി ബിജെപി സർക്കാരുകളുള്ള സംസ്ഥാനങ്ങൾ ഇരട്ട കുതിപ്പാണ് നടത്തുന്നതെന്ന് മോദി കേരളത്തിലും ബിജെപി സർക്കാർ വന്നാൽ ഇരട്ട എഞ്ചിൻ സർക്കാരാകും കേരള വികസനത്തിന് കൂടുതൽ കരുത്താകുമെന്നും നരേന്ദ്രമോദി അഴിമതിക്കാർക്കെതിരെ നടപടിയെടുക്കുമ്പോൾ രാഷ്ട്രീയ ധ്രുവീകരണം ഉണ്ടാകുന്നുവെന്ന് പ്രധാനമന്ത്രി അവരെ രക്ഷിക്കാൻ ചിലർ രംഗത്തിറങ്ങുന്നു വികസനത്തിന് തടസ്സം അഴിമതിയാണെന്നും മോദി കാലടി ശൃംഗേരി മഠം സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി വൈകിട്ട് കൊച്ചി മെട്രോ തൃപ്പൂണിത്തുറ പാതയുടെ ഉദ്ഘാടനം നിർവഹിക്കും ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പൽ INS വിക്രാന്ത് പ്രധാനമന്ത്രി നാളെ നീറ്റിലിറക്കും വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട് അനീഷ് മെട്രോ ഉദ്ഘാടന പരിപാടിയുടെ പുരോഗമന ചടങ്ങുകൾ എങ്ങനെയാണ് എന്താണ് അവിടുന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അല്പസമയത്തിനകമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെട്രോയുടെ ഈ ഘട്ടം അതായത് തൃപ്പൂണിത്തുറ വരെ നീളുന്ന ഈ ഘട്ടം ഉദ്ഘാടനം ചെയ്യുക നമുക്ക് ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാം മെട്രോ സ്റ്റേഷൻ 2 സ്റ്റേഷനുകളാണ് ഈ പരിധിയിൽ വരുന്നത് എസ് എൻ ജംഗ്ഷനും വടക്കേക്കോട്ട സ്റ്റേഷനും ഇവ രണ്ടും ഉദ്ഘാടനത്തിന് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു ഏതാനും മാസങ്ങളായി തന്നെ ഇവിടെ നിന്നും ട്രയൽ റൺ അടക്കമുള്ള കാര്യങ്ങൾ നടത്തി വരികയായിരുന്നു ഏറ്റവും ഒടുവിൽ വരെ എത്തിയ പേട്ട സ്റ്റേഷനിൽ നിന്നും ഏതാണ്ട് 1.8 കിലോമീറ്റർ ദൂരമാണ് ഈ എസ് എൻ ജംഗ്ഷനിലേക്കുള്ളത് 2 സ്റ്റേഷനുകളാണ് ഈ പരിധിയിൽ വരുന്നത് ഒന്ന് എസ് എൻ ജംഗ്ഷൻ സ്റ്റേഷനും മറ്റൊന്ന് വടക്കേക്കോട്ട സ്റ്റേഷനും ഇതോടുകൂടി മെട്രോ സ്റ്റേഷനുകളുടെ എണ്ണം ആകെ 24 ആയി മാറും എന്നതാണ് പ്രത്യേകത ആലുവയിൽ നിന്നും 60 രൂപ കൊടുത്താൽ രാജനഗരമായ തൃപ്പൂണിത്തുറ വരെ എത്താൻ കഴിയുന്നു എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് കൊച്ചി നഗരത്തിലെ തിരക്കുകളിൽ പെട്ട് ഈ തൃപ്പൂണിത്തുറയിലേക്ക് ആളുകൾ എത്തണമെങ്കിൽ വളരെയേറെ സമയം വേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അത് മെട്രോ തൃപ്പൂണിത്തുറയിൽ എത്തുന്നതോടുകൂടി ഒഴിവാകും ഒപ്പം മെട്രോയുടെ വരുമാനത്തിലും വലിയൊരു മാറ്റം ഇതോടുകൂടി ഉണ്ടാകും എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും വലിയ സ്റ്റേഷൻ ആലുവ മുതൽ പേട്ട വരെയുള്ള ദൂരത്തിലെ ഏറ്റവും വലിയ സ്റ്റേഷനും വടക്കേക്കോട്ട സ്റ്റേഷനാണ് 4.3 ലക്ഷം ചതുരശ്ര മീറ്റർ വലിപ്പമുള്ള ചതുരശ്രാടി വലിപ്പമുള്ള സ്റ്റേഷൻ സമുച്ചയമാണിത് സ്വാതന്ത്ര്യ സമര ചരിത്രമാണ് വടക്കേക്കോട്ട ജംഗ്ഷനെ അലങ്കരിക്കുന്നതെങ്കിൽ ആയുർവേദത്തിലൂന്നിയുള്ള കാര്യങ്ങളാണ് ഈ ഐസൻ ജംഗ്ഷനിലെ സ്റ്റേഷനിൽ ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റേഷൻ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി സ്ഥാപിച്ചിരിക്കുന്നു എന്തായാലും വളരെ നാളുകളായുള്ള നഗരവാസികളുടെ പ്രത്യേകിച്ചും തൃപ്പൂണിത്തുറക്കാരുടെ ആവശ്യമാണ് സാധ്യമായിരിക്കുന്നത് കോട്ടയം അടക്കം മൂവാറ്റുപുഴ അടക്കം ഈ കൊച്ചി നഗരത്തിൻ്റെ പാർശ്വപ്രദേശങ്ങളിൽ നിന്നും പുറത്തേക്ക് പോകേണ്ട ദൈനംദിന ജോലി ചെയ്യുന്ന ആൾക്കാർക്കടക്കം വലിയ ട്രാഫിക് കുരുക്കിൽപ്പെട്ടാൽ ആണ് തൃപ്പൂണിത്തുറ താണ്ടി കോട്ടയത്തേക്ക് മറ്റുമൊക്കെ പോകാൻ സാധിക്കുക ആ ആവശ്യം ഇപ്പോൾ സാധിക്കപ്പെടുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷങ്ങളുണ്ട് എന്തായാലും എല്ലാ സജ്ജീകരണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ആളുകൾ ജീവനക്കാരടക്കമുള്ളവർ പൂർണ്ണ സജ്ജരായി കഴിഞ്ഞിരിക്കുന്നു പുതിയ 2 സ്റ്റേഷനുകൾ കൂടി വരുന്നു തൃപ്പൂണിത്തുറയിലേക്ക് ഈ മെട്രോ വരുന്നു മെട്രോയുടെ ഉദ്ഘാടന ചടങ്ങുകൾ അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കുമ്പോൾ ഇവിടെ നിന്നുള്ള കന്നിയാത്ര ഈ എസ് എൻ ജംഗ്ഷനിൽ നിന്നും അപ്പുറത്തെ വടക്കേക്കോട്ട സ്റ്റേഷനിലേക്ക് ഇവിടെ നിന്നും യാത്ര പുറപ്പെടും അത് പേട്ട വരെ എത്തുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ നടക്കുന്നത് ഒപ്പം തന്നെ ഈ പ്രധാനമന്ത്രി ഇന്ന് നടത്തുന്ന ഉദ്ഘാടന ചടങ്ങുകളിൽ ഈ ഒപ്പം ഇൻഫോ പാർക്കിലേക്കുള്ള മെട്രോയുടെ
യാത്രയും ഉണ്ട് കലൂർ മുതൽ കാക്കനാട് വരെയുള്ള 11.2 കിലോമീറ്റർ നീളുന്നതാണ് ഈ രണ്ടാം ഘട്ട മെട്രോ നവീകരണം 11 സ്റ്റേഷനുകളാണ് ഈ പാതയിൽ ഉണ്ടാവുക തൃപ്പൂണിത്തുറ നഗരത്തിലേക്ക് നീങ്ങുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു യാത്രാ പാതയാണ് ഇൻഫോ പാർക്കിലേക്കുള്ളത് കാരണം മെട്രോ നഗരമായ കൊച്ചിയിലെ ഈ ഐടി അനുബന്ധ വ്യവസായങ്ങൾ മുഴുവൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് അത്തരത്തിലുള്ള ഐടി മേഖലയിൽ പ്രവർത്തിയെടുക്കുന്ന ആളുകൾക്ക് നഗരത്തിലേക്ക് എത്തണമെങ്കിൽ വലിയൊരു സമയ പരിധി അല്ലെങ്കിൽ കാലദൈർഘ്യം എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇൻഫോ പാർക്കിലേക്ക് കൂടി മെട്രോ നീങ്ങുമ്പോൾ ആ സമയപരിധി മാറുന്നു കാക്കനാടും ജില്ലാ ആസ്ഥാനമായ കാക്കനാടും കൊച്ചി നഗരവും തമ്മിൽ കൂടുതൽ അടുക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രത്യേകതയെ നമുക്ക് എടുത്തു കാണിക്കാൻ കഴിയുക അതായത് രണ്ട് ആവശ്യങ്ങൾ ഒന്ന് ഈ തൃപ്പൂണിത്തുറയിലേക്ക് എത്രയും പെട്ടെന്ന് മെട്രോയിൽ യാത്ര ചെയ്യാൻ കഴിയുക മറ്റൊന്ന് ഇൻഫോ പാർക്കിലേക്കുള്ള മെട്രോയുടെ യാത്ര എത്രയും വേഗത്തിലാക്കുക ഈ രണ്ട് കാര്യങ്ങളും താമസമില്ലാ നടക്കും എന്തായാലും തൃപ്പൂണിത്തുറയിലേക്കുള്ള മെട്രോ യാത്ര യാഥാർത്ഥ്യമാകുന്നു ഇനി അടുത്തറിയിച്ച് മെട്രോയുടെ രണ്ടാം ഘട്ടമായ കാക്കനാട് ഇൻഫോ പാർക്ക് വഴിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിൻ്റെ ശിലാസ്ഥാപനം ഇന്ന് പ്രധാനമന്ത്രി നിർവഹിക്കുകയും ചെയ്യും എന്തായാലും മെട്രോ ജീവനക്കാരടക്കമുള്ളവർ വളരെ സന്തോഷത്തോടുകൂടി ഈ മെട്രോ സ്റ്റേഷനിൽ നിൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും അല്പസമയത്തിനകം ചടങ്ങുകൾ നെടുമ്പാശ്ശേരി സിയാൽ കൺവെൻഷൻ സെൻറ്ററിൽ ആരംഭിക്കും ആ ഉദ്ഘാടന ചടങ്ങുകൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഇവിടെ നിന്നുമുള്ള ആദ്യ യാത്ര പുറപ്പെടുകയും ചെയ്യും നെടുമ്പാശ്ശേരി സിയാൽ കൺവെൻഷൻ സെൻ്ററിലാണ് ദീർഘിപ്പിച്ച പേട്ട തൃപ്പൂണിത്തുറ മെട്രോ പാതയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കുക അതിലെ വിശദാംശങ്ങളാണ് MS അനീഷ് കുമാർ നൽകുന്നത് കാലടി ശൃംഗേരി മഠം സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി വൈകിട്ടാണ് കൊച്ചി മെട്രോ തൃപ്പൂണിത്തുറ പാതയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം വിമാനത്താവളത്തിൽ നിന്ന് BJP പരിപാടിയിലാണ് പങ്കെടുത്തത് പൊതുസമ്മേളനത്തിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി മലയാളത്തിലാണ് പ്രസംഗം തുടങ്ങിയത് എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ടാണ് അദ്ദേഹം BJP പരിപാടിയിൽ നിന്ന് മടങ്ങിയത് തുടർന്ന് വൈകിട്ടോടെ കൊച്ചി മെട്രോ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും MS അനീഷ് കുമാർ കൊച്ചിയിൽ നിന്ന് വീണ്ടും ചേരുന്നുണ്ട് അനീഷ് കേൾക്കാമോ കേൾക്കാം തുടരാം അനീഷ് കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനത്തിനായി പ്രധാനമന്ത്രി വൈകിട്ട് തൃപ്പൂണിത്തുറയിലെത്തും അവസാനഘട്ട ഒരുക്കങ്ങളെ കുറിച്ച് ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് വിശദീകരിക്കാമോ കൊച്ചി മെട്രോയുടെ രണ്ട് ഈ തൃപ്പൂണിത്തുറ ഭാഗത്തേക്ക് നീളുന്ന പാതയുടെ ഉദ്ഘാടനം അദ്ദേഹം സിയാൽ കൺവെൻഷൻ സെൻറ്ററിലാണ് നിർവഹിക്കുക കാലടിയിലെ മഠത്തിലെ സന്ദർശനം പൂർത്തിയാക്കി തിരിച്ച് വന്ന ശേഷമാണ് സിയാൽ കൺവെൻഷൻ സെൻറ്ററിൽ ഈ ചടങ്ങ് നടക്കുക ഇതിനൊപ്പം മറ്റു ചില കേരളത്തിലെ റെയിൽവേ മേഖലയുമായി ബന്ധപ്പെട്ട മറ്റു ചില വികസന പദ്ധതികൾ കൂടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും എന്നാണ് അറിയിച്ചിരിക്കുന്നത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ വികസന പ്രവർത്തനങ്ങൾ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ വികസന പ്രവർത്തനങ്ങൾ തുടങ്ങി കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നടക്കുന്ന മറ്റു ചില വികസന പരിപാടികളിൽ കൂടി അദ്ദേഹം പങ്കെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട് പേട്ടയിൽ നിന്നും SN ജംഗ്ഷൻ വരെ നീളുന്ന 1.8 കിലോമീറ്റർ ദൈർഘ്യമുള്ള പുതിയ പാതയാണ് ഇന്ന് പ്രധാനമന്ത്രി നാടിനു വേണ്ടി തുറന്നു കൊടുക്കുന്നത് രണ്ട് സ്റ്റേഷനുകളാണ് ഈ മെട്രോയുടെ പുതിയ റീച്ചിൽ അതായത് ഈ തൃപ്പൂണിത്തുറ വരെ നീളുന്ന പാതയിൽ ഉണ്ടാവുക ഇതോടുകൂടി തന്നെ ഈ മെട്രോ സ്റ്റേഷനുകളുടെ എണ്ണം ആകെ എണ്ണം 24 മാറുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും നമുക്ക് കാണാം തയ്യാറെടുപ്പുകളൊക്കെ അന്തിമഘട്ടത്തിലേക്ക് എത്തുന്നു സ്റ്റേഷൻ അലങ്കരിക്കുന്നതിനും മറ്റുമുള്ള നടപടിക്രമങ്ങൾ പൂച്ചട്ടികളും മറ്റുമൊക്കെ കൃത്യസമയത്ത് ക്രമീകരിക്കുന്നുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലുമൊക്കെ തകൃതിയായി തന്നെ സ്റ്റേഷനിൽ നടക്കുകയാണ് എന്തായാലും 24 സ്റ്റേഷനുകളാണ് ഈ പുതിയ രണ്ട് സ്റ്റേഷനുകൾ കൂടി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതോടുകൂടി മെട്രോയുടെ ഭാഗമായി കൊച്ചിയുടെ അഭിമാന പദ്ധതിയായ മെട്രോയുടെ ഭാഗമായി ഉള്ളത് ഇതിൽ SN ജംഗ്ഷനും ഒപ്പം വടക്കേക്കോട്ട സ്റ്റേഷനുകളാണ് ഇതിൽ വരുന്നത് വടക്കേക്കോട്ട നമുക്കറിയാം ഈ തൃപ്പൂണിത്തുറയ്ക്ക് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടും രാജഭരണവുമൊക്കെയായി ബന്ധപ്പെട്ട് ഏറെ വിരൽപ്പാടുകൾ പതിഞ്ഞിട്ടുള്ളൊരു നഗരമാണ് അതുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തെപ്പറ്റിയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷൻ SN ജംഗ്ഷൻ ആയുർവേദ കോളേജൊക്കെ അടക്കം വലിയ പ്രശസ്തമായ സ്ഥാപനങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ആ തീമിലാണ് ഈ SN ജംഗ്ഷനിലെ റെയിൽവേ സ്റ്റേഷൻ ക്രമീകരിച്ചിരിക്കുന്നത് കൊച്ചി മെട്രോയുടെ ഏറ്റവും വലിയ
റെയിൽവേ സ്റ്റേഷൻ മെട്രോ സ്റ്റേഷൻ എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. വടക്കേക്കോട്ടയിലെ സ്റ്റേഷൻ 4.3 ലക്ഷം ചതുരശ്ര അടിയാണ് സ്റ്റേഷൻ സമുച്ചയത്തിൻ്റെ ആകെ വിസ്തൃതി. ഇവിടെയാണ് ആയുർവേദത്തിൻ്റെ കാര്യങ്ങളും മറ്റുമൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വളരെ വിശാലമായ സൗകര്യങ്ങളുള്ള ഒരു മെട്രോ സ്റ്റേഷൻ കൂടിയാണ് ഇവിടെ ഉള്ളത്. എന്തായാലും ഈ ഉദ്ഘാടനത്തിന് മുമ്പായുള്ള ക്രമീകരണങ്ങളൊക്കെ വിലയിരുത്തുകയാണ്. ഇനി നാളെ മുതൽ ജനത്തിരക്കേറുന്ന ഒരു സ്റ്റേഷനായി ഇത് മാറും. നമുക്കറിയാം, കൊച്ചി നഗരത്തിൽ നിന്നും തൃപ്പൂണിത്തുറയിലേക്ക് മെട്രോ എത്തുമ്പോൾ അത് വലിയ ആവേശത്തോടുകൂടിയാണ് തൃപ്പൂണിത്തുറയിലെ ആളുകൾ വരവേൽക്കുന്നത്. കാരണം കൊച്ചി നഗരത്തിന് തുല്യം ദൈനംദിനമായി പ്രവർത്തനങ്ങൾ നടക്കുകയും വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇരട്ട നഗരമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സ്ഥലമാണ് ഈ തൃപ്പൂണിത്തുറ. അതുകൊണ്ട് തൃപ്പൂണിത്തുറയിൽ നിരവധി വ്യവസായങ്ങളുണ്ട്, നിരവധി ജനവാസ കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ കൊച്ചി നഗരത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ തൃപ്പൂണിത്തുറയിലും ഇവിടെയും മാറി നിൽക്കുന്ന ആളുകൾക്ക് കൊച്ചിയിലേക്ക് മറ്റും എത്തണമെങ്കിൽ ഏറെ സമയമെടുക്കുന്ന അല്ലെങ്കിൽ വലിയ ഗതാഗതക്കുരുക്കിൽ വൈറ്റ്ലയിൽ അടക്കം താണ്ടി തൃപ്പൂണിത്തുറയിലേക്ക് വരുന്നതൊരു ബുദ്ധിമുട്ടായി നിൽക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അത്തരം ഒരു സാഹചര്യത്തിലാണ് കൊച്ചിക്കാർക്ക് എത്രയും പെട്ടെന്ന് ഈ തൃപ്പൂണിത്തുറയിലേക്ക് എത്താൻ കഴിയുക. കൊച്ചി നഗരത്തിലുപരി ആലുവ, ഇടപ്പള്ളി, പാലാരിവട്ടം തുടങ്ങിയ മേഖലകളിൽ നിന്നൊക്കെയുള്ള ആളുകൾക്ക് വളരെ പെട്ടെന്ന് വരാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്ക് ആളുകൾ ഈ നിർമ്മാണ മേഖലയിൽ ബന്ധപ്പെട്ട ആളുകളുടെ ഒരു അവരൊക്കെ ഈ മെട്രോയുടെ തൃപ്പൂണിത്തുറയിലേക്കുള്ള വരവ് ആഘോഷിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വേണമെങ്കിൽ നമുക്ക് അവരോട് നിങ്ങളൊക്കെ ഇതിൽ നിർമ്മാണത്തിലേക്ക് കൊണ്ടുവരുന്ന ആളുകളാണോ? സന്തോഷം, കാരണം ഞങ്ങൾ ഏകദേശം ഒരു വർഷം ഒന്നര വർഷം ചെയ്തതിൻ്റെ ഒരു അധ്വാനം കൂടിയാണ് ഇപ്പോൾ ഈ റിസൾട്ടായി വന്നിരിക്കുന്നത്. സോ സന്തോഷമുണ്ട്. വടക്കേക്കോട്ടയൊക്കെയാണെങ്കിൽ വലിയ സ്റ്റേഷൻ ഉള്ളിലേക്കുള്ള ഏറ്റവും വലിയ സ്റ്റേഷൻ നോക്കി കഴിഞ്ഞാൽ വടക്കേക്കോട്ടയാണ്. കൂടുതലായി വരും എന്നൊക്കെ അല്ലേ? അങ്ങനെയല്ലേ മെട്രോയുടെ ഒരു പ്രതീക്ഷ? കാര്യം സിറ്റിയിൽ നിന്ന് വലിയ ബ്ലോക്കാണ്, ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഏരിയയാണ് തൃപ്പൂണിത്തുറ. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലൊരു മെട്രോൻ്റെ സ്റ്റേഷൻ വരിക പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണല്ലോ. തീർച്ചയായും അതിൻ്റെ ഒരു തിരക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്നു. ഓണാഘോഷം പോലാണ് പിന്നെ തീർച്ചയായും. ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ഞങ്ങളുടെ ഇത്രയും സ്റ്റാഫിൻ്റെ ഒരു റിസൾട്ടല്ലേ ഇനോഗ്രേഷൻ എന്ന് പറയുമ്പോൾ, അപ്പോൾ അതിൻ്റെതോ ഒരു സന്തോഷം എന്തായാലും തീർച്ചയായും ഉണ്ടാവാതിരിക്കില്ലല്ലോ. ജീവനക്കാർ, അവർ വളരെ മാസങ്ങളായി തന്നെ ഈ മെട്രോയ്ക്ക് വേണ്ടി ജോലി ചെയ്ത ആളുകളാണ്. അവർക്ക് ഈ മെട്രോയുടെ ഒരു ഉദ്ഘാടനം വരുമ്പോൾ തികച്ചും ഒരു ആഘോഷമായി മാറുന്നു. നേരത്തെ പ്രധാനമന്ത്രിയൊക്കെ പറഞ്ഞതുപോലെ ഓണക്കാലത്താണ് താൻ കേരളത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്ന പ്രതീതി എന്ന് പറയുന്ന പോലെയാണ്. ഇവർ കുറേ നാളുകളായി മെട്രോയ്ക്ക് വേണ്ടി വിയർപ്പൊഴുകുന്ന ആളുകളാണ്. ഈ അധ്വാനത്തിനൊടുവിൽ മെട്രോ ഇപ്പോൾ യാഥാർത്ഥ്യമായി മാറുമ്പോൾ അവരുടെ ആഘോഷം അവർ രേഖപ്പെടുത്തുന്നതാണ് നമ്മളിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒബ്വിയസ്ലി ഇത് ഒരു 14 മാസത്തെ പ്രൊജക്റ്റ് ആയിരുന്നു. കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും കേമാറിൻ്റെ സൈഡിൽ നിന്നായാലും PMC ആർ വി അസോസിയേറ്റ്സ് ആണ്, അവരുടെ സൈഡിൽ നിന്നാലും നല്ല സഹായം ഉണ്ടായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ടീം എല്ലാവരും ഇത് ഈ ഒരു രീതിയിൽ എത്തിച്ചത്. സോ ഒബ്വിയസ്ലി ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് ആണ് ഈ ഒരു സമയം. ആദ്യമൊക്കെ വലിയ വളരെ സമയമെടുത്തൊക്കെയാണ് ചെയ്തത്, പക്ഷേ ഇവിടെയൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ സ്പീഡപ്പ് ആക്കിയെന്നു. അതെ അതെ, ഇത് ആദ്യമായിട്ട് കേമാറിൽ നേരിട്ട് നടത്തുന്ന പ്രൊജക്റ്റാണ്. അതുകൊണ്ട് തന്നെ അവരും നല്ല രീതിയിൽ സപ്പോർട്ട് തന്നിട്ടുണ്ട്. ബീങ് കോൺട്രാക്ടർ ഗോദ്രേജ് ആണ് ഞങ്ങളെ കമ്പനിയുടെ പേര്. ഞങ്ങളാണെങ്കിലും ഒരുപാട് അവർക്ക് പറ്റാവുന്നതിൽ വെച്ച് ഏറ്റവും മാക്സിമം നല്ല രീതിയിൽ ഞങ്ങൾ സ്പീഡിലാണെങ്കിലും ക്വാളിറ്റിയിലാണെങ്കിലും വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഹാപ്പിയാണ്. അനീഷ് തിരിച്ചെത്താം. കൊച്ചി മെട്രോ സ്റ്റേഷനിലെ ചടങ്ങുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും വിശദാംശങ്ങളിലേക്കും പ്രധാനമന്ത്രിയുടെ മറ്റ് സന്ദർശന വിവരങ്ങളിലേക്കുമൊക്കെ എത്താം ഇടവേളയ്ക്ക് ശേഷം. നെഹ്റു ട്രോഫി വള്ളംകളിയിൽ അമിത്ഷാ മുഖ്യാതിഥിയായി പങ്കെടുക്കില്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സന്ദർശന പട്ടികയിൽ ആലപ്പുഴ ഉൾപ്പെടാത്ത സാഹചര്യത്തിലാണ് ഇക്കാര്യം വ്യക്തമായത്. സുരക്ഷാ കാരണങ്ങളാലാണ് പങ്കെടുക്കാത്തതെന്നാണ് സൂചന. അമിത്ഷായെ ക്ഷണിച്ചതിനെതിരെ വിമർശനവുമായി വിവിധ പ്രതിപക്ഷ കക്ഷികൾ രംഗത്തെത്തിയിരുന്നു. നെഹ്റു ട്രോഫി വള്ളംകളിക്ക് അമിത്ഷായെ ക്ഷണിച്ചതിൽ തെറ്റില്ലെന്ന് കാനം രാജേന്ദ്രൻ. അതിൽ മറ്റ് രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ല. കേന്ദ്രമന്ത്രിമാരെ സാധാരണ ഇത്തരം ചടങ്ങുകൾക്ക് ക്ഷണിക്കാറുണ്ട്. വരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അമിത്ഷാ ആണെന്നും കാനം.
വഖഫ് നിയമനം പിഎസ്സിക്ക് വിട്ടത് റദ്ദാക്കുന്ന ബിൽ നിയമസഭ പാസാക്കി. ബിൽ പാസാക്കിയത് ഏകകണ്ഠമായി. ഔട്ട് ഓഫ് അജണ്ടയായാണ് റിപ്പീലിംഗ് ബിൽ സഭയിൽ കൊണ്ടുവന്നത്. മുസ്ലിം സംഘടനകളുടെ കടുത്ത എതിർപ്പാണ് ഭേദഗതി കൊണ്ടുവരാൻ കാരണം. വഖഫ് നിയമന ബിൽ പിൻവലിക്കുന്നതിൽ മുസ്ലിം ലീഗ് നടത്തിയ പ്രക്ഷോഭം വിജയം കണ്ടെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. ആരുടെയായാലും വിശ്വാസവും ആചാരവും സംരക്ഷിക്കുന്നത് നല്ല കാര്യമാണ്. ശബരിമലയുടെ കാര്യത്തിൽ ഇതേ നിലപാട് തന്നെ. തിരുത്ത് എന്നത് മോശമായ കാര്യമല്ലെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സർവകലാശാല നിയമ ഭേദഗതി ബിൽ നിയമസഭ പാസാക്കി. പ്രതിപക്ഷത്തിന്റെ ഭേദഗതികൾ തള്ളിയാണ് ബിൽ പാസാക്കിയത്. വൈസ് ചാൻസലർ നിയമനങ്ങളിൽ ഗവർണറുടെ അധികാരം വെട്ടിച്ചുരുക്കുന്നതാണ് ബിൽ. ക്ഷേത്രങ്ങളുടെ ഫണ്ട് ദുരുപയോഗം ചെയ്യുന്നതിന് തെളിവുണ്ടോ എന്ന് സുപ്രീംകോടതി. സുപ്രീംകോടതി പരാമർശം. അശ്വിനി ഉപാധ്യയുടെ ഹർജി പരിഗണിക്കവെ കേസ് പരിഗണിച്ചത് ചീഫ് ജസ്റ്റിസ് യു യു ലളിത്. ക്ഷേത്രങ്ങളുടെ നിയന്ത്രണം സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഹർജി. വിഴിഞ്ഞം പദ്ധതി നിർമ്മാണത്തിന് പോലീസ് സംരക്ഷണം നൽകാൻ സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം. ക്രമസമാധാനം ഉറപ്പുവരുത്താൻ കേരള പോലീസിനാകില്ലെങ്കിൽ കേന്ദ്രസേനയുടെ സഹായം തേടണമെന്നും കോടതി. വിമാനത്തിലുള്ള പ്രതിഷേധത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയുടെ പ്രതികരണം നിയമസഭയിൽ. സംഭവത്തിൽ രാഷ്ട്രീയ നേതാക്കളുടെ ഇടപെടൽ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി. വിമാന പ്രതിഷേധത്തെക്കുറിച്ച് നിയമസഭയിൽ ഉയർന്ന ചോദ്യത്തിൽ ഭരണ പ്രതിപക്ഷ തർക്കം. പ്രതിഷേധം ഗൂഢാലോചന ആണോ എന്ന ചോദ്യത്തിൽ വി ഡി സതീശൻ എതിർപ്പറിയിച്ചു. ദുരാരോപണങ്ങൾ നക്ഷത്ര ചിഹ്നമുള്ള വിഭാഗത്തിൽ നിലനിർത്തുന്നുവെന്നായിരുന്നു വിമർശനം. പ്രതിപക്ഷ നേതാവിന്റെ പരാതിയിൽ മറുപടിയുമായി സ്പീക്കർ. ഊഹാപോഹങ്ങളും ആരോപണങ്ങളും ചോദ്യമായി വരാതിരിക്കാൻ നടപടി സ്വീകരിക്കും. അടുത്ത സഭാ സമ്മേളനം മുതൽ ഇത് കർശനമാക്കുമെന്നും സ്പീക്കർ സഭയെ അറിയിച്ചു. ബഫർ സോൺ ഉത്തരവിനെതിരെ സുപ്രീംകോടതിയിൽ നൽകിയ റിവ്യൂ ഹർജിയിൽ സംസ്ഥാന സർക്കാർ കുടിയേറ്റക്കാരെ കയ്യേറ്റക്കാരായി ചിത്രീകരിച്ചെന്ന് പ്രതിപക്ഷം. സർക്കാരിന്റേത് പരിസ്ഥിതി അഭയാർത്ഥികളെ സൃഷ്ടിക്കുന്ന സമീപനമാണ്. 2019 ഉത്തരവ് റദ്ദാക്കാത്തതിന് കാരണം സർക്കാരിന്റെ ദുരഭിമാനമാണെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. അന്തിമ വിജ്ഞാപനത്തിൽ ജനവാസ മേഖല പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി പി രാജീവ്. അതാണ് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചത്. മന്ത്രിസഭായോഗം തീരുമാനപ്രകാരം സുപ്രീംകോടതിയിൽ പുനഃപരിശോധനാ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. 2019 ഉത്തരവ് അടിസ്ഥാനമാക്കിയല്ല സുപ്രീംകോടതി വിധിയെന്നും മന്ത്രി പറഞ്ഞു. ലോകായുക്ത അന്വേഷണ ഏജൻസി മാത്രമാണെന്ന് കാനം രാജേന്ദ്രൻ. അവർക്ക് ശിക്ഷിക്കാൻ അധികാരമില്ല. കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ എല്ലാ നിയമത്തിലും വരണം. ഇത്തവണ ഗവർണർ ഒപ്പിട്ടില്ലെങ്കിൽ വീണ്ടും അയക്കുമെന്നും കാനം വ്യക്തമാക്കി. സിപിഐ നേതൃത്വത്തിനെതിരെ പൊട്ടിത്തെറിച്ച് മുൻ MLA ES ബിജിമോൾ. ഇടുക്കി ജില്ലാ സെക്രട്ടറി പദവിയിലേക്ക് തന്റെ പേര് നിർദ്ദേശിച്ചപ്പോൾ തന്നെ അവഹേളനങ്ങൾ ഉണ്ടായി. സ്ത്രീ എന്ന നിലയിൽ സെക്രട്ടറി പദവിയിലേക്ക് പരിഗണിച്ചപ്പോൾ ജെൻഡർ പരിഗണന ആവശ്യമില്ലെന്ന് പറഞ്ഞു. എന്നാൽ അപമാനിക്കുവാൻ സ്ത്രീ പദവിയെ ആദർശ രാഷ്ട്രീയ വക്താക്കൾ ദുരുപയോഗം ചെയ്തെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ ബിജിമോളുടെ വിമർശനം. യുവാക്കൾ ജീവിതം ആസ്വദിക്കാൻ വിവാഹത്തെ തടസ്സമായി കാണുന്നുവെന്ന് ഹൈക്കോടതി. ഉപഭോക്തൃ സംസ്കാരം വിവാഹ ബന്ധങ്ങളിലേക്ക് എത്തുന്നു. ഉപേക്ഷിക്കപ്പെട്ട കുട്ടികളും വിവാഹമോചിതരും സമൂഹത്തിന്റെ ശാന്തതയെ ബാധിക്കുന്നു. വിവാഹമോചനം ആവശ്യപ്പെട്ട യുവാവിന്റെ ഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ പരാമർശങ്ങൾ. കെഎസ്ആർടിസിയെ ശമ്പള വിതരണത്തിനായി 50 കോടി രൂപ നൽകാമെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതി. ഈ തുകയും കെഎസ്ആർടിസിയുടെ കൈവശമുള്ള തുകയും ഉപയോഗിച്ച് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ ശമ്പളത്തിന്റെ 1/3 വീതം നൽകാൻ കോടതി നിർദ്ദേശം. ധനസഹായം നൽകണമെന്ന സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ സർക്കാർ സമർപ്പിച്ച അപ്പീൽ ഹൈക്കോടതി വിധി പറയാൻ മാറ്റി. 1/3 ശമ്പളം നൽകാമെന്ന സർക്കാർ നിർദ്ദേശം സ്വീകാര്യമല്ലെന്ന് യൂണിയനുകൾ ഹൈക്കോടതിയിൽ. ജീവനക്കാർ കെഎസ്ആർടിസിയുടെ സാമ്പത്തിക പ്രതിസന്ധി മനസ്സിലാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ജീവനക്കാർക്ക് സിവിൽ സപ്ലൈസിൽ നിന്നടക്കം കൂപ്പൺ നൽകി ജീവിത പ്രതിസന്ധി പരിഹരിക്കാൻ കോടതി വാക്കാൽ നിർദ്ദേശിച്ചു. കെഎസ്ആർടിസിയിൽ ശമ്പളത്തിന് പകരം കൂപ്പൺ നൽകാമെന്ന സർക്കാർ നിലപാട് ജീവനക്കാരെ പരിഹസിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കെഎസ്ആർടിസിയെ തകർക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമാണ് ഈ തീരുമാനം. വിഴിഞ്ഞം വിഷയത്തിൽ സർക്കാർ അദാനിക്കൊപ്പമെന്നും തെളിഞ്ഞു. പ്രതിപക്ഷം സമരക്കാർക്ക് ഒപ്പമാണെന്നും വി ഡി സതീശൻ. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.